പതിനൊന്നാം ക്ലാസ്സിലേക്കുള്ള കുട്ടികളുടെ പാഠപുസ്തക വിതരണം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കുന്നു. അതിലേക്ക് അധ്യാപകരെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഉദ്യോഗസ്ഥന്മാരെ, വളരെ പ്രതീക്ഷയോടെ പുതിയ അധ്യയന വർഷത്തിലേക്ക് നാം കടക്കുകയാണ്. സാധാരണ നിലയിൽ സ്കൂൾ തുറക്കുന്നതിന് മുന്നൊരുക്കങ്ങൾ നടത്തുന്ന ദിനങ്ങളാണിതൊക്കെ. എന്നാൽ COVID-19 സൃഷ്ടിച്ച അസാധാരണ സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. രോഗവാഹകർ മനുഷ്യൻ തന്നെ ആയതിനാൽ അതിജീവനത്തിൻ്റെ ഭാഗമായി അസാധാരണ നടപടികൾ നമുക്ക് കൈക്കൊള്ളേണ്ടി വന്നു. 2021-22 അധ്യയന വർഷത്തെ സൗജന്യ കൈത്തറി യൂണിഫോം വിതരണം, ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ പാഠപുസ്തക വിതരണം എന്നിവയുടെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ആകെ 939,107 യൂണിഫോം വിതരണ കേന്ദ്രങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. 39 ലക്ഷം മീറ്റർ തുണിയാണ് ഇതിലേക്കായി സജ്ജമാക്കിയത്. യൂണിഫോം നൽകുന്ന കുട്ടികൾക്ക് യൂണിഫോം അലവൻസായി 600 രൂപ ക്രമത്തിൽ നൽകും. ടെക്സ്റ്റ് ബുക്കുകളെ സംബന്ധിച്ചാണെങ്കിൽ 2021-22 അധ്യയന വർഷത്തിൽ വിതരണം ചെയ്യേണ്ട ആദ്യ വാരിയും പാഠപുസ്തകങ്ങൾ 288 ടൈറ്റിലുകളിലായി 2,62,00,000 എണ്ണമാണ് വിതരണം ചെയ്തിട്ടുള്ളത്. 13,064 സൊസൈറ്റികൾ വഴിയാണ് സംസ്ഥാനത്ത് പുസ്തക വിതരണം നടത്തുന്നത്. കോവിഡ് മഹാമാരി വ്യാപനം കുറഞ്ഞെങ്കിലും പാഠപുസ്തക വിതരണത്തിന് ലോക്ക്ഡൗണിൽ പ്രത്യേക ഇളവ് ലഭിച്ചതിനാൽ 24-ാം തീയതി മുതൽ വീണ്ടും പുസ്തകം വിതരണം ആരംഭിച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാലാണ് സ്കൂളിൽ എത്തിയിട്ടും പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നത് പൂർത്തിയാക്കുവാൻ സാധിക്കാത്തത്. ഇളവുകളുണ്ടാകുന്ന മുറയ്ക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ലോകം പകച്ചു നിൽക്കുമ്പോൾ നമ്മൾ പുതുവഴി തേടി. ഇതിൻ്റെ ഭാഗമായാണ് 2020 ജൂൺ 1 വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള വിക്കേസ് ചാനൽ വഴി ഡിജിറ്റൽ ക്ലാസ്സുകൾ. ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ പാഠപുസ്തക വിതരണത്തിന്റെ ഉദ്ഘാടനമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്.